തിരുവനന്തപുരം നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിലുണ്ടായ ഗുരുതരമായ ഒരു ചികിത്സാ പിഴവിന്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. രോഗിയുടെ ശരീരത്തിനുള്ളിൽ ശസ്ത്രക്രിയ ഉപകരണം വച്ചു മറന്നു എന്നുള്ളതാണ് ഈ സംഭവത്തെ ഏറ്റവും ഗൗരവമുള്ളതാക്കി മാറ്റുന്നത്. ഉപകരണം കാണാത്തതിനെ തുടർന്ന് സംശയം തോന്നി വീണ്ടും സ്കാൻ ചെയ്തപ്പോഴാണ് രോഗിയുടെ വയറ്റിനുള്ളിൽ ഈ ഉപകരണം കണ്ടെത്തിയത്. പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീണ്ടും ശസ്ത്രക്രിയ നടത്തി ഉപകരണം പുറത്തെടുക്കുകയായിരുന്നു. പി ആർ പ്രവീണ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. ഈ ദൃശ്യങ്ങളിൽ തന്നെ ആ ഉപകരണം പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്. പ്രവീണ, എന്താണ് സംഭവിച്ചത്? പ്രജുല, ഇന്നലെയാണ് തൊളിക്കോട് സ്വദേശിയായ ലൈല, 45 വയസ്സുള്ള ലൈല എന്ന സ്ത്രീക്ക് ഗർഭാശയത്തിൽ ഫൈബ്രോയിഡ് ഉണ്ടായതിനെ തുടർന്നിട്ടുള്ള ശസ്ത്രക്രിയ നടത്തിയത്. ഈ ശസ്ത്രക്രിയക്കിടെയാണ് ഇതിനായി ഉപയോഗിക്കുന്ന റേഡിയോ ഒപ്പിക് ക്ലിപ്പ് എന്ന് പറയുന്ന ഉപകരണം ശരീരത്തിനുള്ളിലായിപ്പോയത്. ഇത് തിരിച്ചറിഞ്ഞ് ഡോക്ടർ തന്നെയാണ് രോഗിയെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തത് എന്നുള്ളതാണ് ഔദ്യോഗിക വിശദീകരണം. ഏറ്റവും മാത്രവുമല്ല, ഈ ഉപകരണം ഫൈബ്രോയിഡ് നീക്കുന്നതിനിടയിൽ മുറിഞ്ഞു പോയതാണെന്നും മുറിഞ്ഞു പോയി ബാക്കി ഭാഗം ഉള്ളിലേക്ക് ആയിപ്പോയതാണെന്നും ആ സമയത്ത് തന്നെ വീണ്ടും ശസ്ത്രക്രിയ നടത്തി പുറത്തെടുക്കുന്നതിലുള്ള ചില പ്രശ്നങ്ങൾ, അനസ്തേഷ്യ നൽകുന്നതിൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കാരണം ഒരു ഉയർന്ന ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു എന്നുമാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്നാൽ ഇത് രോഗിയോട് പറഞ്ഞില്ല എന്നുള്ളതും ഇത് സ്കാൻ എക്സ്റേ എടുത്ത ശേഷമായി എക്സ്റേ റിപ്പോർട്ട് രോഗിയുടെ ബന്ധുക്കളുടെ കയ്യിൽ കൊടുക്കാതെ മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞു വിടുകയും തുടർന്ന് അവിടെ എത്തിയ ശേഷം രോഗിയെ വീണ്ടും ശസ്ത്രക്രിയ നടത്തി ഈ ഉപകരണം പുറത്തെടുക്കുകയായിരുന്നു എന്നുള്ളതുമാണ് ഇവരുടെ പരാതി. ഇന്നലെ രാത്രി തന്നെ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നടത്തി ഈ ഉപകരണം പുറത്തെടുക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു പിഴവുണ്ടായത് ബന്ധുക്കളോട് പറഞ്ഞില്ല എന്നുള്ളതാണ് പരാതി. കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ടായി, അത് ഇങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള കാര്യം പറഞ്ഞില്ല എന്നുള്ളതും മറച്ചു വച്ചുകൊണ്ട്, ഒരു പിഴവിനെ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന രോഗിയെ, തങ്ങളുടെ അടുത്തുണ്ടായിരുന്ന രോഗിയെ മറ്റൊരു സെൻറ്ററിലേക്ക് റെഫർ ചെയ്യുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് രോഗിയുടെ ബന്ധുക്കൾ. എന്ത് പറഞ്ഞുകൊണ്ടാണ് ഇവർ റെഫർ ചെയ്തത് മെഡിക്കൽ കോളേജിലേക്ക്? ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ രോഗിയുടെ ബന്ധുക്കൾ പറയുന്നതനുസരിച്ച് എന്താണ് പ്രശ്നമെന്ന് ആവർത്തിച്ച് ചോദിക്കുമ്പോഴും കാര്യം പറയാൻ തയ്യാറായില്ല. എക്സ്റേ റിപ്പോർട്ട് അടക്കം കാണിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അതിന് തയ്യാറായില്ല. പ്രശ്നം വഷളാകുന്നു എന്ന് കണ്ടപ്പോഴാണ് കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു അറുതി വരുത്തണമെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ നീണ്ടതെന്നും ഈ ബന്ധുക്കൾ പരാതിയിൽ പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ച പരാതി ഇപ്പോൾ ആരോഗ്യമന്ത്രിക്ക് നേരിട്ട് നൽകിയിട്ടുണ്ട്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ് ആദ്യം സർജറി ചെയ്തത്. അതിനുശേഷമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ സർജറി നടത്തി വീണ്ടും ഒരു ശസ്ത്രക്രിയ നടത്തി ഈ ഉപകരണം പുറത്തെടുത്തത്. അതായത് മെഡിക്കൽ കോളേജിൽ എത്തി വീണ്ടും സ്കാൻ ചെയ്തപ്പോഴാണ് ബന്ധുക്കൾ ഈ വിവരം അറിയുന്നത്. ഈ സംശയം തോന്നിയ ശേഷം മെഡിക്കൽ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് തന്നെ എക്സ്റേ അടക്കമുള്ള കാര്യങ്ങൾ എടുത്തിരുന്നു. അതിൽ തന്നെയാണ് ഈ ഉപകരണം ഉണ്ട് എന്നുള്ളത് അവിടുത്തെ ഡോക്ടർമാരും ഒന്നും കൂടി സ്ഥിരീകരിക്കുന്നത്. കാരണം ഈ ഉപകരണം ഒടിഞ്ഞു എന്നുള്ളത് സൂപ്രണ്ടിനെ അറിയിച്ചിരുന്നു എന്ന് സൂപ്രണ്ട് തന്നെ കുറച്ച് മുൻപ് ഞാൻ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അതൊന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി എക്സ്റേ അടക്കമുള്ള സംവിധാനങ്ങൾ ചെയ്തിരുന്നു. പക്ഷേ രോഗിയുടെ ബന്ധുക്കളോട് ഇതേക്കുറിച്ച് വിശദമായി പറയുവാനോ അവർക്കുണ്ടായ സംശയങ്ങൾ ദൂരീകരിക്കാനോ ഒന്നും തയ്യാറാകാതെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന രീതിയായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ശസ്ത്രക്രിയ പിഴവ്, അത് സംഭവിക്കാവുന്ന ഒരു പിഴവിനെ എന്തുകൊണ്ട് ഇത്രയും വലുതാക്കി മാറ്റി എന്നുള്ളതാണ് രോഗിയുടെ ബന്ധുക്കളും ചോദിക്കുന്നത്. പ്രവീണ, ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ നെടുമങ്ങാട് ആശുപത്രി സൂപ്രണ്ട് തന്നെ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ഡോക്ടർ സജീവ്. ഡോക്ടർ സജീവ്, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒരു വലിയ ഗുരുതരമായ പിഴവ് തന്നെയല്ലേ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്? അത് പിഴവ് സംഭവിച്ചത് അറ്റ്ലീസ്റ്റ് ആ വീട്ടുകാരോടെങ്കിലും പറയേണ്ട ഒരു ബാധ്യത ഉണ്ടായിരുന്നില്ലേ? പിഴവ് എന്ന് പറയുന്നതിന്റെ ഒരു എത്രമാത്രം അർത്ഥമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്തുണ്ടായ ഒരു അപകടം എന്നായി ഇതിനെ പറയാൻ പറ്റും. പിന്നെ ബന്ധുക്കളെ അറിയിച്ചില്ല എന്ന് പറയുന്നത് വാസ്തവരുദ്ധമാണ്. ഞാൻ തന്നെ ബന്ധുക്കളെ നേരിട്ട് അവരെ ഇങ്ങനെ സംഭവിച്ചുവെന്നും അതിനെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണമെന്നും അവരെ നേരിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരൊരു പരാതി കൊടുക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? അവർ തന്നെ പറയുന്നു അവർ ആവർത്തിച്ച സംശയങ്ങൾ ചോദിച്ചിട്ടും ആശുപത്രിയിലുള്ളവരാരും പറയുന്നില്ല എന്താണ് സംഭവിച്ചത്. റെഫർ ചെയ്യുന്നു, മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം എന്ന വിശദീകരണം മാത്രമാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ്. ഇങ്ങനെ ഒരു ഉപകരണം, ഒരു ഹുക്ക് ഒടിഞ്ഞൊന്നും വയറ്റിനകത്ത് പോയി എന്നും അതുകൊണ്ട് തന്നെയാണ് എക്സ്റേ എടുത്തതും എക്സ്റേയിൽ അത് സ്ഥിരീകരിച്ചതും അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് വീഴ്ച ഉണ്ടായിട്ടില്ലേ സൂപ്രണ്ട്? കാരണം നിങ്ങൾ ഒരുപാട് പേപ്പറുകളിലൊക്കെ ആളുകളെ സൈൻ ചെയ്തിട്ടാണ് ഒരു ശസ്ത്രക്രിയ നടത്തുന്നത്. അപ്പോൾ തിരിച്ചും അതുപോലുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും കാണിക്കാൻ നിങ്ങൾക്കും കടമയില്ലേ? ഉത്തരവാദിത്വം ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾ നിറവേറ്റിയിട്ടുണ്ട്. ഒരു ശസ്ത്രക്രിയ നടത്തുമ്പോൾ അതിന്റെ ഭാഗമായി ഉണ്ടായ ഒരു അപകടമാണ്.
അപ്പൊ അത് പിന്നെ ആ അങ്ങനെ അത് കണ്ടുപിടിക്കുകയും ഇപ്പൊ അത് കണ്ടുപിടിക്കാതിരുന്നിട്ടില്ല, കണ്ടുപിടിക്കുകയും അപ്പോ തന്നെ എക്സ്റേ എടുക്കുകയും സ്ഥിരീകരിക്കുകയും മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിനെ അറിയിക്കുകയും ഇവിടുന്ന് ജീവനക്കാരോടൊപ്പം കൂട്ടി അവരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും രാത്രിയൊക്കെ ഇതിനെ ഫോളോ അപ്പ് ചെയ്യുകയും ഈ ഉപകരണം എടുത്തുവെന്ന് മനസ്സിലാക്കി എല്ലാം ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പരാതി കൊടുക്കുന്നതിന്റെ അർത്ഥം അവർക്ക് കൊടുക്കാമല്ലോ, പരാതി ഇപ്പം അവർക്ക് എന്തെങ്കിലും സംശയം ദൂരീകരിക്കാനുണ്ടെങ്കിൽ അവർക്ക് പരാതി കൊടുക്കാം. ദയവായി തുടരുക ഡോക്ടർ സജീവ്. കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി രോഗിയുടെ ബന്ധുവായ സജീർ കൂടി ടെലിഫോൺ ലൈൻ ചേരുകയാണ്. സജീർ, ഡോക്ടർ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളോട് കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞിരുന്നു, ശസ്ത്രക്രിയയിൽ ഉണ്ടായ ഈ ഉപകരണം വെച്ച് മറന്നു, അതുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നു എന്ന് കൃത്യമായി നിങ്ങളോട് പറഞ്ഞിരുന്നു എന്നാണ്. സജീറിന് എന്താണ് ഈ സംഭവത്തെ കുറിച്ച് പറയാനുള്ളത്? മാഡം, എന്റെ പേര് സുധീർ. ഞാൻ സുധീർ എന്നാണ് ഞാൻ, അതായത് ഞാൻ അദ്ദേഹം, അതായത് ഇപ്പൊ ഈ സജീറിന്റെ വല്ലമ്മയുടെ മകനാണ്. ഞാനാണ് ഈ സംഭവ സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ മാഡം, ഞാൻ അകത്ത് കയറിയിട്ട് എനിക്ക് എന്നെ അകത്ത് വിളിച്ചു, എന്നെ അകത്ത് വിളിച്ചിട്ട് മാഡം പറഞ്ഞു, രേണുക മാഡം പറഞ്ഞെന്ന് പറഞ്ഞ, നിങ്ങള് രോഗി നിങ്ങൾ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം, ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ട്, ഇവിടുന്ന് രണ്ടുപേര് വരും, ആംബുലൻസ് വിട്ടുവരും എന്ന് പറഞ്ഞായിരുന്നു. അപ്പോഴും ഞാൻ ചോദിച്ചു, മാഡം എന്ത് പറ്റി? അത് എന്തോ ഞങ്ങള് എന്തോ ഉപകരണം അതിനകത്ത് ഇരിപ്പുണ്ട്, എന്തോ ഉപകരണം അകത്ത് ഇരിപ്പുണ്ട്. അപ്പൊ ഞങ്ങൾക്ക്, അതായത് നിങ്ങൾ മെഡിക്കൽ കോളേജ് പോയാൽ മതി, വേറെ എല്ലാം ഞങ്ങൾ അവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പോയാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങളോട് ഇത് പറയുമ്പോഴത്തേക്ക് ഒരു രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞായിരുന്നു. അതായത് അതിന് മുമ്പ് രോഗിക്ക് ഒരു ഇഞ്ചക്ഷനോ ഒന്നും കൊടുത്തില്ല. വേദന കൊണ്ട് പൊളയുമ്പോഴത്തേക്ക് ഞങ്ങൾ ചോദിച്ചപ്പം പറഞ്ഞ, സ്ത്രീകൾ ചോദിച്ചപ്പം പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാം അകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഇനി ഒന്നും പേടിക്കണ്ട, എല്ലാം അകത്ത് കൊടുത്തിട്ടുണ്ട്, അത് ഡോക്ടർ ഒന്ന് നോക്കും എന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് വന്ന് പറഞ്ഞായിരുന്നു, നിങ്ങൾ ഒന്ന് സ്കാൻ ചെയ്യാൻ പോകണം എന്ന് പറഞ്ഞു. അപ്പൊ എന്താണെന്ന് കേട്ടാൽ പറഞ്ഞു, അതൊന്ന് സ്കാൻ ചെയ്യണം, വണ്ടിയൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ ഗോപിനാഥ് സ്കാനിങ് സെന്ററിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ എന്റെ ഒരു ബന്ധു ചോദിച്ചു, അവിടെ പോയി ചോദിച്ചു അത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അപ്പൊ അവര് പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് ഡോക്ടർ വിട്ടതാണ്, അത് ഞങ്ങൾ ഡോക്ടറെ പറഞ്ഞോളൂ, നിങ്ങളെ പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ആ ശരി. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന്, അപ്പൊ അവരെ മുഖം കണ്ടപ്പോൾ ഞങ്ങൾ മനസ്സിലായി എന്തോ പന്തിയോടുണ്ട്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, എക്സ്റേ ഞങ്ങൾ കാണാവും, അത് ഞങ്ങൾ അത് ഞങ്ങൾ ഡോക്ടറൊക്കെ എത്തിച്ചോളാം, നിങ്ങളങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പോകുമ്പോഴത്തേക്ക് ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാണൊക്കെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണം, നമുക്ക് നമ്മളെ രോഗിയെ കൊണ്ടുപോകണം എന്നുള്ള ഒരു ഇതിൽ ഞങ്ങൾ ഇതൊക്കെ സംസാരിച്ചപ്പം അവിടെ ആൾക്കാരെല്ലാം വയലന്റായി സംസാരിച്ചപ്പോഴത്തേക്ക് അവര് പറയുന്നത്, ഞാൻ നിങ്ങളെന്തോ നിങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്, ഇവിടെ എന്താ ഞാൻ കൊണ്ടുവന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കൂടെ അങ്ങനെ റൈസായി സംസാരിച്ചു. ഞാൻ ഉടനെ തന്നെ ഈ തുണ്ടും ഈ തന്ന തുണ്ടും കൂടെ നേരെ സൂപ്രണ്ടിന്റെ അടുത്ത് പോയി. സൂപ്രണ്ടിനടുത്ത് പോയി സംസാരിച്ച, സാറേ സൂപ്രണ്ട് വേറെ ഒരു സ്ത്രീയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ കൊണ്ട് തുണ്ടു ഒന്ന് ഇട്ട് കൊടുത്തു, ഇട്ട് കൊടുത്ത് കേട്ട് സാറേ ഇതിനുള്ള പ്രതിരോധം എന്താണെന്ന് ചോദിച്ചു, എന്താണ് കാരണം? അപ്പൊ ഞാൻ കാരണം പറഞ്ഞു. അപ്പോഴേ എടുത്ത് നോക്കി, പുള്ളിക്കാരെ എടുത്ത് എല്ലാം നോക്കിയിട്ട് പറഞ്ഞ്, മെഡിക്കൽ കോളേജ് പോകാൻ പറഞ്ഞേ മെഡിക്കൽ കോളേജ് പോകണം, പോയേ പറ്റുള്ളൂ, നിങ്ങൾക്ക് ബാക്കിയുള്ളതെല്ലാം നമുക്ക് പിന്നെ നോക്കാം, നിങ്ങൾ മെഡിക്കൽ കോളേജ് പോകാൻ മെഡിക്കൽ കോളേജ് പോയിക്കോ എന്നാണ് സൂപ്രണ്ട് പറഞ്ഞത്. ഇപ്പോഴെങ്ങനെയുണ്ട് രോഗിയുടെ അവസ്ഥ? രോഗിയുടെ അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ അവിടെ കൊടുക്കുന്ന ചികിത്സ എന്താണെന്നുള്ള ഞങ്ങൾക്കറിയില്ല. ഇപ്പൊ അതായത് ഗ്യാന കോളേജിലെ ചികിത്സ കിട്ടുന്നുള്ള ഞങ്ങൾക്ക് അതിന് 90% ഞങ്ങൾക്ക് ഉറപ്പില്ല. ഇന്നലെ ഓപ്പറേഷൻ റീ ഓപ്പറേഷൻ കഴിഞ്ഞ്, അതായത് രാത്രി 12 മണിയോട് കൂടിയാണ് കഴിഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ ചികിത്സ കിട്ടുന്നാണ് തോന്നുന്നത്. പുള്ളിക്കാർ ഇപ്പോഴും നല്ല വേദനയിൽ കിടന്ന് പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തിരുന്നു, ആംബുലൻസ് ഒരുക്കി തന്നു, ബാക്കി എല്ലാ കാര്യങ്ങളും കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. മാഡം അതുകൂടി പറയട്ടെ, അവര് പറഞ്ഞ സംവിധാനങ്ങൾ എന്ന് പറയുമ്പോൾ അവര് ഞങ്ങളോട് സ്ത്രീകളോട് പറഞ്ഞത്, നിങ്ങളുടെ ഈ വരുന്ന രണ്ട് പയ്യന്മാരെ വിളിച്ചു, അവർ അനസ്തേഷ്യ ആൾക്കാരാണെന്ന് പറഞ്ഞു. അവരെന്ന് പറഞ്ഞാൽ അവിടെ വന്നിട്ട് അവര് ആംബുലൻസ് ഇറങ്ങി ഹോസ്പിറ്റലിൽ പോയ ഉടനെ അവർ പറയാണ്, ഞങ്ങൾ പോകട്ടെ വിപ്രളം കാണിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ പോയാൽ അങ്ങനെ അത് എന്താണ് നോക്കട്ടെ. ഇല്ല, ഞങ്ങൾ ഇവിടെ കൊണ്ട് വരാനാ മാഡം പറഞ്ഞത്, അല്ല ബാക്കിയൊന്നും ഞങ്ങൾ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല, നിങ്ങൾ സ്കാൻ ചെയ്തപ്പോ നിങ്ങൾ തന്നെ കയ്യിൽ നിന്ന് കാശ് കൊടുക്കേണ്ടി വന്നോ? രണ്ടും അവിടെ ബാക്കിയെല്ലാ പൈസയും അവിടെ ഞങ്ങളാ കൊടുത്തത്. ബാക്കി അവിടെ എല്ലാത്തിനുള്ള പൈസയും ഞങ്ങളാണ് കൊടുത്തത് മെഡിക്കൽ കോളേജിൽ. ഇനി നിങ്ങൾ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? എന്തായാലും ആരോഗ്യ വകുപ്പിന് പരാതി നൽകി കഴിഞ്ഞു, ഇക്കാര്യത്തിൽ ഇനി എത്രത്തോളം ശക്തമായി മുന്നോട്ട് പോകാനാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്? ശക്തമായിട്ട് പറയുമ്പോൾ ഞാൻ പറയട്ടെ, അവരെന്ന് പറഞ്ഞാൽ ഒരു തൊഴിലുറപ്പ് തൊഴിലാളി കൂടിയാണ്, അവർക്ക് ആരോഗ്യം ഇല്ല. ഈ ഒരു രോഗി നമ്മളെ മനുഷ്യ ശരീരത്തിനെ കൊണ്ടുവന്ന് പച്ചയ്ക്ക് കീറിയിട്ട് അതിനെ കൊണ്ട് വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുകൊണ്ട് ഓടുക, അതിനെ കൊണ്ടുവന്ന് രണ്ടാമത് ഓപ്പറേഷൻ ചെയ്യുക, അതിനെ കൊണ്ട് മെഡിക്കൽ കോളേജ് ഇട്ടിട്ട് മണിക്കൂറോളം കഴിഞ്ഞിട്ട് ഡോക്ടർമാരെ എന്താണ് ഏതാണെന്ന് പറയാതെ ഞങ്ങൾ ആകാംക്ഷ ഭരിതരായിരിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര കഷ്ടമാണ്. അതെന്ന് പറയുമ്പം ഇത് ഒരു രോഗിക്കും ഉണ്ടാകരുത്. കാര്യം അബദ്ധമാണെങ്കിൽ ശരി, കൈബദ്ധമാണെങ്കിൽ ശരി, അറിഞ്ഞുകൊണ്ട് ചെയ്താണ്, ഇത് ഭയങ്കരമായ ഒരു ആപത്താണ്. അതായത് പറയും, നമ്മൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. നമ്മൾ ഡോക്ടർമാരെ വിശ്വസിച്ചല്ലേ നമ്മൾ പോകുന്നത്. അവർ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെതായ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തോ ഉറപ്പിനാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്.
തീർച്ചയായും സുധീർ, വളരെ വ്യക്തമാണ്. വളരെ നന്ദി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചതിനും. ഒപ്പം